വെറുതെയിരിക്കുമ്പോൾ മൊബൈൽ ഫോൺ ചിലയ്ക്കും. അപ്പുറത്ത് നിന്ന് ഒരു കിളിനാദം. ആ വലയിൽ നിങ്ങൾ വീണുപോയാൽ ധനനഷ്ടവും മാനഹാനിയും മിച്ചം. മൊബൈൽ ഫോണിലൂടെ പരിചയപ്പെട്ട ശേഷം പ്രണയം നടിച്ച് വിളിച്ചു വരുത്തി ധനാപഹരണം നടത്തുന്ന ഒരു സംഘം രംഗത്തെത്തിയിരിക്കുന്നു. മാനം പോകാതിരിക്കാൻ ചിലർ കയ്യിലുള്ളതൊക്കെ കൊടുത്ത് രക്ഷപ്പെട്ടു. ചിലരിൽ നിന്നാകട്ടെ നഗ്ന ഫോട്ടോകളെടുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്ത് ഇപ്പോഴും പണം തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നൊരു നാൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു കോൾ വരും. അപ്പുറത്ത് മധുരമായ ഒരു ശബ്ദം. പിന്നീട് ആ വിളി ദിവസവും തുടർന്നുകൊണ്ടിരിക്കും. ഒടുവിൽ ഒരു നാൾ അവൾ നിങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കും. കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ നമ്മുടെ സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കോക്കസ് പുരുഷന്മാരെ അല്ലെങ്കിൽ ഒരു ഫാമിലിയെ ചൂഷണം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫോക്കസ് കോഴിക്കോട് ബേസ് ചെയ്തിട്ട് അത് മലബാറിലേക്ക് വ്യാപിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അത് ഇപ്പോൾ ഈയിടെ അടുത്ത കാലത്ത് വളരെ രൂക്ഷമായി ചൂഷണം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ മൊബൈൽ ഫോൺ വഴി പുരുഷന്മാരെ സ്വാധീനിക്കുക, പിന്നെ അവരുടെ വീടുകളുമായിട്ട് ബന്ധപ്പെടുക. പറഞ്ഞ ദിവസം നിറയെ പ്രതീക്ഷകളുമായി നിങ്ങൾ അവളുടെ വീട്ടിലെത്തും. കാര്യങ്ങൾ തകിടം മറിയുന്നത് അവിടെ മുതലാണ്. എല്ലാ പ്രതീക്ഷകൾക്കും വിരുദ്ധമായി അവിടെ ചില കാര്യങ്ങൾ അരങ്ങേറും. മിക്ക സമയങ്ങളിലും അവരെ വിളിക്കുകയും അത് ശൃംഗാരച്ചുവയോടുള്ള സംസാരത്തിലൂടെ അവരുമായി വളരെ നല്ല അടുപ്പം വരുത്തുകയും പിന്നീട് അവരെ തങ്ങളുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്ന ഒരു തന്ത്രമാണ് ഈ ഒരു സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ ആ സ്ത്രീയുടെ വായിൽ നിന്നും രക്തം വരും, അതുമല്ലെങ്കിൽ അവൾ തലകറങ്ങി വീഴും. എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ പകച്ചു നിൽക്കുമ്പോഴേക്കും അപരിചിതരായ ചിലർ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടും. ഇര അവരുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവർ വളരെ മാന്യമായി അവരെ സ്വീകരിക്കുകയും പിന്നീട് അവരുമായി വളരെ നല്ല ബന്ധം തുടക്കത്തിൽ കാണിക്കുകയും ചെയ്യും. പിന്നീട് രൂപഭാവങ്ങൾ മാറ്റം വരികയാണ്. ചിലപ്പോൾ വളരെ ബോധരഹിതയായി വീഴുക, എന്നിട്ട് മറ്റുള്ള ആളുകളെ ബന്ധുക്കളെ വിളിക്കണമെന്ന് ആവശ്യപ്പെടുക. അങ്ങനെ ബന്ധുക്കളൊക്കെ എത്തുക. ബന്ധുക്കൾ എന്ന് പറഞ്ഞ് കടന്നു വരുന്ന ആളുകളാണ് പലപ്പോഴും ഈ ചതിയുടെ യഥാർത്ഥ ആളുകളാവുന്നത്. പിന്നെ ഇവരുടെ കയ്യിലാണ് നിങ്ങളുടെ ജീവൻ. നിങ്ങളുടെ മാനത്തിന് അവർ വിലയിടും, ലക്ഷങ്ങൾ നൽകാൻ ആവശ്യപ്പെടും, കയ്യിലുള്ളതെല്ലാം കവർന്നെടുക്കും. എല്ലാം കൃത്യമായി ആസൂത്രണം ചെയ്ത നാടകം. അവരാണ് ഇതിന് ചതികൾക്ക് മുഴുവൻ എല്ലാ ചതിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നത്. അങ്ങനെ ബോധരഹിതയായി കിടക്കുന്ന സ്ത്രീയെയും ഈ ഇവിടെ വന്ന ഇരയെയും ഒരുമിച്ച് നിർത്തി ഒരു നഗ്നമായ ഫോട്ടോകൾ എടുക്കുക, എന്നിട്ട് അതിൻ്റെ പേരിൽ ഇവരെ സാമ്പത്തികമായി ട്രാപ്പ് ചെയ്യുക. ഇതാണ് ഇവരുടെ ഇപ്പോഴത്തെ ഒരു ശൈലി. അങ്ങനെ ഭൂമി നഷ്ടപ്പെട്ട ആളുകൾ ഒരുപാട് സംഖ്യ ലക്ഷക്കണക്കിന് രൂപ ഇതിൻ്റെ മറവിൽ നഷ്ടപ്പെട്ട ഒരുപാട് പേര് നമ്മുടെ കേരളത്തിലുണ്ട്. ഇത്തരത്തിൽ നിരവധി ആളുകളുടെ ലക്ഷങ്ങൾ ഈ സംഘം തട്ടിയെടുത്തു. മാനം കാക്കാൻ 15 സെന്റ് സ്ഥലം വരെ കൊടുക്കേണ്ടി വന്ന ഹതഭാഗ്യന്മാർ പോലും. പലപ്പോഴും ഈ സംഘത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി സ്വന്തം ജീവിതത്തിൻ്റെ അധ്വാനിച്ച ആ നേട്ടങ്ങൾ മുഴുവൻ കയ്യിൽ നിന്നും നഷ്ടപ്പെടുന്നൊരവസ്ഥ ഇരകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. സ്വന്തം കിടപ്പാടം പോലും ഈ ഇരകൾക്ക് എഴുതി കൊടുക്കുകയും സ്വന്തം ഭാര്യയുടെ കെട്ടുതാലി പോലും ഇവർക്ക് വേണ്ടി നൽകുകയും ചെയ്ത് ഈ സംഘത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ച ഒട്ടനവധി പേരെ പോലീസിന്റെ അന്വേഷണത്തിൽ രഹസ്യമായി അവർക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം ഒരുപാട് കേസുകൾ ഉണ്ടെന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. കൊളത്തൂരുള്ള ഒരാളടുന്ന് ജാഫറുള്ള ആളുടെ പേര് 15 സെന്റ് സ്ഥലം രജിസ്റ്റർ ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. 5 ലക്ഷം രൂപ വാങ്ങി മിസ്സായ പാർട്ടിയുണ്ട്. 1 ലക്ഷം മുക്കത്തുള്ള ഷാജിന്റെ 1 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട്. ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ ഈയിടെ ലഭിച്ച ഒരു പരാതിയായിരുന്നു ഈ സംഘത്തെ വിളിച്ചെത്തു കൊണ്ടുവന്നത്. മലപ്പുറം എടവണ്ണപ്പാറ സ്വദേശിയായ ഒരു വ്യാപാരിയായിരുന്നു പരാതിക്കാരൻ. മലപ്പുറത്തെ ഒരു വ്യാപാരി, അദ്ദേഹത്തിൻ്റെ പണം, ഒരുപാട് പണം, ലക്ഷക്കണക്കിന് രൂപ ഇതിനകം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വില കൂടിയ ഒരുപാട് വസ്തുക്കൾ നഷ്ടപ്പെട്ടു. ഒടുവിൽ ഗതിനിലമില്ലാതെ ഇദ്ദേഹം പോലീസിൽ പരാതി നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പോലീസ് വളരെ കാര്യക്ഷമമായി നടത്തുകയും ചെയ്തു. ഒരു ദിവസം ഇയാളുടെ കടയിലേക്ക് സക്കീന എന്ന സ്ത്രീ കയറി വന്നത്രേ. ചില ബിസിനസ് കാര്യങ്ങൾ സംസാരിച്ച ശേഷം കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഷോപ്പ് ഉടമയുടെ മൊബൈൽ നമ്പറും വാങ്ങിച്ച ശേഷമാണ് അവർ പോയത്. മലപ്പുറത്ത് എടവണ്ണപ്പാറ റൈത്ത എന്ന് പറയുന്നൊരു ഹോം അപ്ലയൻസ് കടയുണ്ട്. ഈ കടയിൽ സാധനങ്ങൾ ഹോൾസെയിലായിട്ട് ആളെ വാങ്ങിക്കാൻ വേണ്ടി വിട്ടാൽ കമ്മീഷൻ തരുമെന്ന് ചോദിച്ചുകൊണ്ട് ഒരു സ്ത്രീ വിളിക്കുക. പിന്നീട് ഒരു ദിവസം ഷോപ്പ് ഉടമയെ തന്റെ വീട്ടിലേക്ക് സക്കീന വിളിച്ചു വരുത്തുകയായിരുന്നു അത്രേ. വീട്ടിലെത്തിയ ശേഷമായിരുന്നു താൻ ചതിയിൽപ്പെട്ടെന്ന കാര്യം ഷോപ്പ് ഉടമ തിരിച്ചറിഞ്ഞത്. നിരന്തരമായി വിളിച്ചപ്പോൾ അയാൾ കോഴിക്കോട് വരുമ്പോൾ അവരുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ അവിടെ വന്ന് കാണാമെന്ന് പറഞ്ഞു. ഷോപ്പ് ഉടമ സക്കീനയുടെ വീട്ടിലെത്തിയപ്പോഴേക്കും കുറച്ച് ചെറുപ്പക്കാർ ആ വീട്ടിലേക്ക് വന്നു. സദാചാര പോലീസ് ചമഞ്ഞ ആ സംഘം ഷോപ്പ് ഉടമയെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഒരു 6 ചെറുപ്പക്കാർ വന്നിട്ട് ഇവരെ പിടിച്ചു വെക്കുകയും ഒരു റാഡോ വാച്ചുണ്ടായിരുന്നു, അത് 10,000 രൂപ, ഒരു ഡോളർ, 100 ഡോളർ ഇതൊക്കെ പിടിച്ചു. ഷോപ്പ് ഉടമയുടെ കയ്യിലുള്ളതെല്ലാം ഈ സംഘം കൈക്കലാക്കി. പിന്നീട് ആ സ്ത്രീയുടെ കൂടെ നിർത്തി ഫോട്ടോയും എടുത്തു. ഇത് വെച്ചായിരുന്നത്രേ പിന്നീട് അവർ ലക്ഷക്കണക്കിന് രൂപ ആവശ്യപ്പെട്ടത്. ഇവരെ ഈ വിളിച്ച സ്ത്രീ സക്കീന എന്ന് പറയും, വയനാടുകാരൻ, അവരെയും കൂട്ടി നിർത്തി ഫോട്ടോ എടുത്തു. ഇത് ചാനൽ കൊടുക്കുന്നു പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ട് 5 ലക്ഷം രൂപ ആവശ്യം. പിന്നെ അത് കുറച്ച് 2 ലക്ഷമാക്കി. ഒടുവിൽ ഷോപ്പ് ഉടമ ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. അതുപ്രകാരം സക്കീനയെ ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു പുറത്തായത്. ശിവരുത്തി ഒരാൾ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവിടെ നിരീക്ഷിച്ചത്. കുറച്ച് ദിവസമായിട്ട് പോലീസ് നിരീക്ഷിച്ചതിന് ശേഷമാണ് ഇവരെ പിടിച്ചുകൊണ്ടുപോയത്. ആദ്യം ആ സ്ത്രീകളെ പിടിച്ചു. പ്രതികളെ നമ്മൾ അതിൻ്റെ ചീഫ് മെയിനായിട്ടുള്ള സക്കീനാന പിറ്റേ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തു. CSR ആണ് അന്വേഷിക്കുന്നത്. പിന്നെ ഒരു ഖദീജ വീട്ടുകാരിനെ അവരെ അറസ്റ്റ് ചെയ്തു. 8ഓളം സ്ത്രീകൾ അടങ്ങുന്ന ഒരു സംഘമാണ് ഇതിന് പിന്നിലുള്ളത്. കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ഇവരോടൊപ്പം പുരുഷന്മാരുമുണ്ട്. നിസാർ ബാബു എന്ന വ്യക്തിയായിരുന്നു ഈ സംഘത്തിന്റെ തലവൻ. മെയിനായിട്ടുള്ള നിസാർ ബാബുവിനെ നമ്മൾ അറസ്റ്റ് ചെയ്തു. അതടക്കം 4 നിസാർ ബാബു, പൈതല്, ലത്തീഫ്, നൌഷാദ്. ബാബുവാണ് ഇതിന്റെ കണ്ണി. 9 മാസമായി ഒരു പരിപാടി തുടങ്ങിയിട്ട് ഇവർ ഇങ്ങനെ അതിൽ 6-7ഓളം കേസുകൾ നമ്മളോട് കൺഫ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ 2-3 എണ്ണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. ഇത്തരം സംഘങ്ങളിൽ പലപ്പോഴും സ്ത്രീകളെ മുൻനിർത്തിയാണ് ഇത്തരം സംഘങ്ങൾ പ്രവർത്തിക്കുക. പലപ്പോഴും ഇത്തരം സംഘങ്ങളിൽ 2-3 സ്ത്രീകളാണ് ഉണ്ടാവുക. ഇവർക്ക് പിന്നിൽ, തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് ഒരു വലിയ പുരുഷ സംഘമാണ്. ഇവരാണ് പലപ്പോഴും രംഗത്ത് ഒടുവിലാണ് കടന്നു വരികയും ഇതിന്റെ സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് മുഴുവൻ ചുക്കാൻ പിടിക്കുകയും ഈ പുരുഷന്മാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ സാമ്പത്തിക നേട്ടങ്ങൾക്ക് മുഴുവൻ പ്രവർത്തിക്കുക. നിരവധി സമ്പന്നന്മാർ ഇതിനകം ഇവരുടെ വലയിൽപ്പെട്ടു. മാനഹാനി ഭയന്ന് പലരും ഇത് പുറത്തു പറഞ്ഞില്ല. തട്ടിപ്പിനിരയാവുന്ന പലരും ഒരു പരാതിയുമായി സ്റ്റേഷനിൽ എത്താത്തതിന് കാരണം സ്വന്തം കുടുംബ ജീവിതം തകരുമെന്ന ഭയം, സമൂഹത്തിൽ തന്റെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന ഭയം, അങ്ങനെ ഒരുപാട് തന്നെ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആ ഒറ്റപ്പെടലുകൾ, ഇത്തരം സംഗതികളിൽ നിന്നും മുഖം രക്ഷപ്പെടുത്താൻ വേണ്ടി ഇത്തരം ഇരകൾ പരാതി നൽകാൻ തയ്യാറാകാറില്ല. പലരും പരാതി നൽകാൻ തയ്യാറാകാത്തതാണ് ഇത്തരം സംഘങ്ങളെ വലയിലാക്കാൻ പോലീസിന് കഴിയാതിരിക്കുന്നത്. പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന കേരളത്തിൽ ഇതിനകം നടന്ന ഒട്ടനവധി കേസുകൾ, മലപ്പുറം ജില്ലയിൽ തന്നെ ഇതിനു മുമ്പ് എടപ്പാൾ മേഖലയിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ അത്തരം കേസുകളിൽ പരാതി നൽകിയ കാളാച്ചൽ സ്വദേശികളായ രണ്ടുപേർ പരാതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തിൽ ആ സ്ത്രീ ഉൾപ്പെടുന്ന സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പലരെയും പല വിധത്തിലാണ് ഇവർ തട്ടിപ്പിനിരയാക്കുന്നത്. ഫോണിൽ വിളിച്ച് വശീകരിച്ച ശേഷം വീട്ടിലെത്തിക്കുകയെന്നതാണ് സാധാരണ ചെയ്യുന്നത്. ഇതിനായി മലാപ്പറമ്പ് ഹൗസിംഗ് കോളനിയിൽ ഖദീജ എന്ന സ്ത്രീ ഒരു വീട് വാടകയ്ക്കെടുത്തിരുന്നു. ഇന്ന് സ്ത്രീകൾ മിസ് കോളടിച്ച് സമൂഹത്തിലെ പല സമ്പന്നന്മാരെയും വശീകരിച്ച് നിരന്തരം ബന്ധം പുലർത്തുകയും അത് കഴിഞ്ഞ് അവരെ വിളിച്ച് ഈ വീടുകളിൽ കൊണ്ടുവന്ന് ചായ ഭക്ഷണം കൊടുത്ത് സൽക്കരിച്ച് അവരെ ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി വശീകരിച്ച് വീടിൻ്റെ അകത്ത് കയറ്റിയതിന് ശേഷം ഇവരുടെ സംഘത്തിൽപ്പെട്ട ആൾക്കാരെ വിവരമറിയിച്ച് അവർ വന്ന് അവർ ഇവിടുത്തെ പ്രദേശവാസികളും ഇവിടുത്തെ നാട്ടുകാരാണ് സദാചാര പോലീസിൻ്റെ ഇതിൽ ചമഞ്ഞ് ഈ വന്ന ആൾക്കാരെ ഇവിടുന്ന് പണവും മൊബൈല് മറ്റുള്ള സാധനങ്ങളും കൂടെ വസ്തുക്കളും തട്ടിയെടുക്കുകയായിരുന്നു ഇവരുടെ സ്ഥിരമായിട്ടുള്ള ഹോബി. അവർ പുരുഷൻ്റെ വീക്ക്നെസ് മനസ്സിലാക്കിയിട്ട് ഈ നമ്പറിലേക്ക് വിളിക്കുകയും പിന്നീട് അവരുടെ ഈ സ്ത്രീക്ക് വിധേയപ്പെടുന്ന ഒരു രീതിയിലുള്ള ഒരു സമീപനമാണ് കാണുന്നതെങ്കിൽ ആ പുരുഷനുമായിട്ട് കൂടുതൽ അടുക്കാനും അയാളുമായിട്ട് ലൈംഗിക ബന്ധങ്ങൾക്ക് ക്ഷണിക്കുകയും അതിലേക്ക് നമ്മുടെ ഇവിടുത്തെ ചെറുപ്പക്കാർ ചെന്നുകൂടുകയും ചെയ്യുന്നതാണ്. ചെറുപ്പക്കാർ തന്നെയല്ല, ഒരുവിധം ഒരു 35-40 വയസ്സായ പുരുഷന്മാർ. ഇവരുടെ വാക്കുകളിൽ മയങ്ങി ഈ വീട്ടിലെത്തിപ്പോയാൽ പിന്നെ ഈ വലയിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. അവിഹിതത്തിനെത്തി എന്ന പേരിൽ അവർ തടഞ്ഞുവെക്കും എന്നതുകൊണ്ട് തന്നെ മാനം കാക്കാൻ എന്തും ചെയ്യേണ്ടി വരും. പലപ്പോഴും ഇത്തരം സംഘത്തിൽപ്പെട്ട സ്ത്രീകൾ വശീകരിച്ച് വീട്ടിലെത്തുന്ന ആ വ്യക്തികളെ കുറച്ച് കഴിയുമ്പോഴാണ് സദാചാര പോലീസ് ചമഞ്ഞ് ഒരു പറ്റം അല്ലെങ്കിൽ 1, 2, 3 അല്ലെങ്കിൽ 4, 5 പേരടങ്ങുന്ന പുരുഷന്മാരുടെ ഈ സംഘത്തിൽപ്പെട്ട പുരുഷന്മാർ സദാചാര പോലീസായി കടന്നു വരികയും അവർ ഈ സ്ത്രീകളെ ഉപയോഗിച്ച് വളരെ സദാചാര പോലീസ് എന്ന് പറയുമ്പോൾ അത് മർദ്ദനത്തിലേക്ക് കടക്കും. മർദ്ദനത്തിൻ്റെ ഫലമായി തന്നെ അവരണിഞ്ഞിരിക്കുന്ന വില കൂടിയ ആഭരണങ്ങൾ, വാച്ച് തുടങ്ങിയ സാധനങ്ങളെല്ലാം ആ സമയത്ത് തന്നെ, പണം, ഇവയെല്ലാം ഒരേ സമയത്ത് തന്നെ പിടിച്ച് അവർ കൈക്കലാക്കും. പിന്നീടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, അടുത്ത ഘട്ടം എന്നുള്ള രീതിയിലാണ് കൂടുതൽ പണം കിട്ടുന്നതിന് വേണ്ടിയുള്ള എല്ലാ രേഖകളും, അതായത് ഈ വന്ന വ്യക്തിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള എല്ലാ രേഖകളും ഇവർ കൈക്കലാക്കുകയും പിന്നീട് ഈ രേഖകൾ ഉപയോഗിച്ച് ഇവർ കൂടുതൽ പണം ഇവരിൽ നിന്നും കൈപ്പറ്റുന്ന രീതിയുമാണ് ഇവർ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ ഭൂമി വിൽക്കാനുണ്ടെന്ന വ്യാജേന 2 യുവാക്കളെ സ്ത്രീ വീട്ടിൽ വിളിച്ചു വരുത്തി. പിന്നീട് ആ വീട്ടിലെത്തിയ ഒരു സംഘം സദാചാരവാദികൾ യുവാക്കളെ ക്രൂരമായി തല്ലിയ ശേഷം കയ്യിലുള്ളതെല്ലാം കവർന്നെടുത്ത സംഭവവും മലാപ്പറമ്പിലുണ്ടായിരുന്നു. എടപ്പാളിനടുത്ത കാളാശാൽ സ്വദേശികളായ 2 ചെറുപ്പക്കാർ ഒരു കല്യാണ വീട്ടിൽ വെച്ചാണ് ഒരു സ്ത്രീയെ പരിചയപ്പെടുന്നത്. അവിടുന്ന് അവരുടെ ഒരു ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അവർ ഈ സ്ത്രീ താമസിക്കുന്ന വീട്ടിലെത്തുകയും കുറച്ച് കഴിഞ്ഞപ്പോൾ സദാചാര പോലീസ് ചമഞ്ഞ് ഒരു 4, 5 ചെറുപ്പക്കാരടങ്ങുന്ന സംഘം കടന്നു വരികയും അവർ ഇവരെ ഈ യുവാക്കളെ 2 യുവാക്കളായിരുന്നു ഉണ്ടായിരുന്നത്, ആ 2 യുവാക്കളെയും അതിക്രൂരമായി മർദ്ദിക്കുകയും അവരിൽ നിന്ന് പണം കൈക്കലാക്കുകയും ചെയ്ത ഒരു സംഭവം ഏകദേശം 1.5 വർഷം മുമ്പാണ്. മലാപ്പറമ്പ് ഹൗസിംഗ് കോളനിയിലെ വാടക വീട്ടിൽ നിന്നും പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷമാണ് നാട്ടുകാർ പോലും ഈ വിവരം അറിയുന്നത്. ഈ വീട് വയനാടുള്ള ഒരു പാർട്ടിൻ്റെയാണെന്ന അറിവ്, അത് വാടകയ്ക്കാണ്. ഇവരിവിടെ വന്നിട്ട് ഒരു 8-9 മാസമായി എന്നുള്ളതാണ് ഇവിടെ അന്വേഷിച്ചപ്പോൾ 5-8 മാസമായി എന്നുള്ളതാണ് അറിയുന്നത്. ആ ഒരു സ്ത്രീയും ഒരു കുട്ടിയും ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ മറ്റേ വേറൊരു സ്ത്രീ ഇടയ്ക്ക് വരാറുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് അവരാണ് ഈ വിളിച്ചു കൊണ്ടുപോയി. ഇവിടെ ഹൗസിംഗ് കോളനിയിൽ എന്താ വെച്ചാൽ ഇപ്പോൾ ഭർത്താക്കന്മാർ വിദേശത്തോ അല്ലെങ്കിൽ ദൂര സ്ഥലത്തോ ജോലി ചെയ്യുന്ന സ്ത്രീകളൊക്കെ ഒരുപാട് ഇവിടെ വന്ന് താമസിക്കാറുണ്ട്. അപ്പം അതൊന്നും ഇപ്പം അങ്ങനെ ആരും ഇതാക്കാറില്ല. പിന്നെ ഇത് ഇപ്പോൾ ഇവർ വന്നൊരു 5-8 മാസമായി. പിന്നെ ഇവിടെ എന്താ വെച്ചാൽ അപ്പോൾ അടുത്തുള്ളവർക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയെങ്കിലും ഇവരായിട്ടൊരു ബന്ധം നിലനിർത്തൽ ഇല്ലായിരുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഉണ്ടായിരുന്നത്. ഈ അയൽവാസികൾക്കൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു, പക്ഷെ അതെന്താണെന്നുള്ള ആർക്കും അറിയില്ലായിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ട് ഒരു വീട്ടിലൊരു ഗസ്റ്റ് വരുന്നതാണ് എന്നുള്ള നിലയ്ക്ക് അവർ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ശ്രദ്ധിക്കുക, ഒരു ദിവസം നിങ്ങൾക്കും ഒരു മിസ് കോൾ വന്നേക്കാം. അപ്പുറത്ത് ഒരു മധുര ശബ്ദമായേക്കാം. മാനം മാത്രമല്ല, കഷ്ടപ്പെട്ടുണ്ടാക്കിയത് കൂടി കൈവിട്ടു പോകാതിരിക്കാൻ ഒന്ന് കരുതിയിരുന്നുള്ളൂ. നിങ്ങൾ ബാങ്ക് ഇടപാടുകൾക്ക് ATM കാർഡ് ഉപയോഗിക്കുന്ന ആളാണോ? എങ്കിൽ കരുതിയിരിക്കുക. നിങ്ങൾ ATM കൗണ്ടറിൽ എത്തുന്നതും കാത്ത് ചിലർ വല വിരിച്ച് കാത്തിരിക്കുന്നുണ്ട്. ഒരു നിമിഷാർത്ഥം കൊണ്ട് നിങ്ങൾ കബളിപ്പിക്കപ്പെട്ടേക്കാം. വിദഗ്ധനായ ഒരു മജീഷ്യനെ തോൽപ്പിക്കുന്ന കരവിരുതുകൊണ്ട് ATM തട്ടിപ്പ് നടത്തുന്ന റാക്കറ്റുകളുടെ കഥയാണിത്.